എല്ലാവർക്കും പുതിയൊരു വീട് ലീസുമാണ്. പാലക്കാടായിട്ടുള്ളത്, നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത റൂമാണിത്. വീട്ടിൽ ഒരു സ്ഥലം പോയി കിടക്കാം കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ പാലക്കാട് എത്തി, രാത്രി ഇവിടെ സ്റ്റേ ചെയ്ത്. ഇന്ന് നമ്മൾ രാവിലെ ഇവിടുത്തെ പൊള്ളാച്ചിയിലോട്ട് പോകട്ടോ. ഇന്നലെ വൈകിട്ട് 4:30 ട്രെയിൻ ആട്ടോ. നമ്മൾ 4:10 ട്രെയിനാണ് നമ്മൾ നിലമ്പൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് വന്നത്. അതിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ചാനലിൽ കണ്ടിട്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുന്ന് റൂമൊക്കെ ചെക്കൗട്ട് ചെയ്ത് നേരെ പൊള്ളാച്ചിയിലേക്ക് പോകട്ടോ. ആദ്യം റൂമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിടണം. ഇതുണ്ടല്ലേ മൊത്തം അലമ്പായി കിടക്കട്ടോ. ഈ ഒറ്റ ബാഗേ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇവിടുന്ന് പൊള്ളാച്ചിയിലേക്കുള്ള യാത്രയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ വീടില്ലാതെ സ്കിപ്പ് ചെയ്യേണ്ടത് കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം റൂം ചെക്കൗട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്ത് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഈ കാണുന്ന ലോഡ്ജിലായിരുന്നു നമ്മൾ താമസിച്ചത്. ഇനി നമസ്കാര ലോഡ്ജ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷന് അടുത്തായിട്ടെന്നുള്ളത് കേട്ടോ. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ അത്യാവശ്യം ബിസി ആയിട്ടുള്ളൊരു ഏരിയയാണ് ഈ ഒരു ഭാഗം കേട്ടോ. എന്നിട്ടല്ലേ അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടുന്ന് ആദ്യം നമ്മുടെ KSRTC സ്റ്റാൻഡിലോട്ട് പോകണം. ബസ്സൊക്കെ അവൈലബിൾ ആട്ടോ ഇവിടുന്ന്, പക്ഷേ ഏത് നേരത്തെ എന്നറിയില്ല. അങ്ങോട്ട് നമുക്കൊരു ഓട്ടോ എന്തെങ്കിലും എടുത്ത് പോവാം. അപ്പം പിന്നെ നമുക്ക് KSRTC സ്റ്റാൻഡിലെത്തിയിട്ട് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ പാലക്കാട് KSRTC സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബസ്സൊക്കെ ആ ഭാഗത്തായിട്ട് കിടക്കുന്നുണ്ട്. ഒരുപാട് ബസ്സുകൾ കിടക്കുന്നതാണ് കേട്ടോ ഇവിടെ. ബസ് പോകാറായിട്ടില്ല, എന്തായാലും നമുക്ക് സമയമുണ്ട്. നമ്മൾ ജസ്റ്റ് ബസ്സിനകത്തേക്ക് വരിക കേട്ടോ. നമ്മൾ ഫ്രണ്ട് സീറ്റ് തന്നെ പിടിച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ ടൈം ആയിട്ടില്ല കേട്ടോ പോകാൻ, മൊത്തം കാര്യമാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ 10:50 തുടങ്ങിയ യാത്ര ഒരു 11-12 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ പൊള്ളാച്ചി എത്തി. പൊള്ളാച്ചി ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. ഇതുണ്ടല്ലേ. അപ്പോൾ അത്യാവശ്യം ചെറിയ വിശപ്പുണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് ഇവിടെ നിന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് നമുക്ക് തിരിച്ച് വൈകിട്ട് ആകുമ്പോഴേക്കും പോകട്ടോ. അപ്പോൾ എന്തെങ്കിലും കഴിക്കണം. ആ ഭാഗത്തൊക്കെ ഒരുപാട് ഹോട്ടൽസൊക്കെ കാണാം. ആദ്യം എന്തെങ്കിലും പോയി കഴിച്ചിട്ട് വരാം കേട്ടോ നമുക്ക്. അങ്ങനെ ഫുഡ് ബ്രേക്കിലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ സ്റ്റാൻഡിൻ്റെ ഭാഗത്തോട്ട് വന്നോട്ടോ. അവിടെ നമ്മുടെ പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന ഒരുപാട് ബസ്സുകൾ കാണാം. ഈ സൈഡിലും കാണാം, ഒരു അപ്പുറത്തെ സൈഡിലും കാണാം കേട്ടോ. നമുക്ക് പൊള്ളാച്ചി ടൗൺ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് വരാം. ഇവിടെ തിരിച്ച് ഈ കിടക്കുന്ന ഏതെങ്കിലും ഒരു ബസ്സിൽ കയറി പാലക്കാട് ഭാഗത്തേക്ക് പോകട്ടോ. പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് ഇവിടെ കണ്ടില്ലേ, നമ്മുടെ മുല്ലപ്പൂ ഒരുപാട് പൂക്കളൊക്കെ ഇങ്ങനെ വെക്കാൻ വെച്ചേക്കുന്നത് കാണാം. അതുപോലെ കുറേ ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. മൊത്തത്തിൽ അടിപൊളി കേട്ടോ കാണാൻ. ഒരുപാട് ഇങ്ങനെ നടന്ന് കാണാനുണ്ട് ഈ ഭാഗം. എന്തായാലും നമുക്ക് കുറച്ച് നടന്നിട്ട് വരാം, അതായിരിക്കും നല്ലത്. അതുപോലെ ഒരുപാട് ബുക്കുകളും അതുപോലെ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ സ്ട്രീറ്റിൽ ഇങ്ങനെ ഒക്കെ വെച്ചേക്കുന്നത് കാണാം കേട്ടോ. നമുക്ക് ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു വഴി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങോട്ടുള്ള വഴിയാണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് ടൈം ഉണ്ട്, ഒന്ന് കറങ്ങിയിട്ട് വരാം കേട്ടോ. പൊള്ളാച്ചി ടൗണിലൂടെ തേരെ പേരെ നടക്കാം കേട്ടോ. ചിലർ ഭയങ്കര രൂക്ഷമായ നോട്ടം, ചിലർ ഇവരെന്ത് മാങ്ങയാണ് കാണിക്കുന്നതെന്നുള്ള നോട്ടം. ഇതുണ്ടല്ലേ ഒരുപാട് രീതിയിലുള്ള പരിപാടികൾ കാണാം നമുക്കിവിടെ. അങ്ങനെ ഞാൻ വേറൊരു സ്ട്രീറ്റിലേക്ക് വരിക കേട്ടോ. ഈ ഭാഗത്തൊക്കെ കണ്ടില്ലേ ഒരുപാട് പാത്രങ്ങളൊക്കെ വെച്ചേക്കുന്നത്, ഒരുപാട് കടകൾ കാണാം കേട്ടോ. ഇതിവിടെ ഉണ്ട്, ഒരുപാട് കാണാം. ഈ ഒരു വഴി ഇങ്ങനെ ഉയരുമ്പോൾ നമുക്ക് ഒരുപാട് കാണാം ഇതേപോലത്തെ കടകൾ. എന്തായാലും ജസ്റ്റ് ഒന്ന് കയറി കറങ്ങി കണ്ടിട്ട് വരാം നമുക്ക്. ഇതാ ഈ ഒരു ഭാഗം മുഴുവൻ ഇതാ ഇതുപോലത്തെ ക്ലോത്ത്സും ഐറ്റംസൊക്കെ വിൽക്കുന്നത് ഇവിടെ ഉണ്ട് കേട്ടോ. പാത്രങ്ങൾ വിൽക്കുന്ന കടകളൊക്കെ
ഒരു ഭാഗം മുഴുവൻ ഇതുപോലത്തെ കടകളുണ്ട്, ഈ പൂജ ഐറ്റംസ് വിൽക്കുന്ന കടകൾ, പാത്രങ്ങൾ വിൽക്കുന്ന കടകൾ. അതുപോലെ നമ്മുടെ വീഡിയോ എടുക്കുമ്പോൾ ചോദിച്ചിട്ട് എടുക്കണം കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. എന്തിനാണ് വീഡിയോ എടുക്കണതെന്ന് ഇവർക്ക് അറിഞ്ഞാൽ മതി. ഇതല്ല, ഭയങ്കര കളർഫുൾ സ്ട്രീറ്റാണ്, ഒരുപാട് നടക്കാൻ കേട്ടോ. ഏതൊക്കെയോ വഴി കയറി എവിടേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ. അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് വേറെ സ്ട്രീറ്റിലേക്ക് എത്തിയിട്ടു. ഇവിടെ മുഴുവൻ ലോഡ്ജുകളും ഹോട്ടലുകളും അതുപോലത്തെ സംഗതികളാണ്. അതുപോലെ ഈ ഭാഗത്തെ നമ്മൾ കോലൊക്കെ വരയ്ക്കുന്ന കളർ ഉണ്ടല്ലേ, ഒരുപാട് കാണട്ടോ. ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കളർ ഒരുപാട് കാണുമ്പോൾ തന്നെ അടിപൊളി കാണാം. അതുപോലെ ഒരുപാട് പരിപാടികൾ കാണട്ടോ, അവിടെ ഉണ്ടല്ലേ ഭയങ്കര കളർഫുൾ കടകൾ. അങ്ങനെ കുറേ നടന്ന് നടന്ന് നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി കയറി കേട്ടോ. ചായ എടുത്തിട്ടുണ്ട്, മുമ്പിൽ കൂടെ അങ്ങനെ റോഡൊക്കെ കാണാം നമുക്ക്. അപ്പോൾ എന്തായാലും ചായ കുടിച്ചിട്ട് കാണാനി. അങ്ങനെ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി, നമ്മൾ ചായ കുടിച്ച കടയുടെ സൈഡിൽ കൂടുതലൊരു വഴി കേട്ടത്, ഈ വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ചായ കുടിക്കാൻ കയറിയ കടയും ഒരു മലയാളിയുടെ കടയായിരുന്നു കേട്ടോ, കുഴപ്പമില്ല. എന്തായാലും നമുക്ക് ഈ വഴി കുറച്ചിങ്ങനെ നടന്നിട്ട് വരാം, നമുക്കൊരുപാട് സമയം കിട്ടും. 5:55 നമ്മുടെ ട്രെയിൻ, അതിനുള്ളിൽ നമുക്ക് തിരിച്ച് പാലക്കാട് എത്തിയാൽ മതി. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വഴിയും കൂടെ ഇങ്ങനെ നടന്നിട്ട് വരാം. ഈ ഒരു ഭാഗത്തുണ്ടല്ലേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കിട്ടാത്ത, അധികം കിട്ടാത്ത സംഭവങ്ങളാണ് ഈ കുപ്പിവളകൾ. ഒരുപാട് കാണട്ടെ, ഇവിടെ ഇവിടെ ആളില്ല, ആളുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങായിരുന്നു. എന്തായാലും നമുക്ക് ഒന്ന് നടന്നിട്ട് വരാം, അപ്പോഴേക്കും ആരെങ്കിലുമൊക്കെ വരുമായിരിക്കും. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ക്ഷേത്രമാണ് കേട്ടോ, ഇത് കണ്ടില്ലേ. നമ്മൾ ഏത് റൂട്ടിൽ പോയാലും ഒരു ക്ഷേത്രമെങ്കിലും കാണാൻ പറ്റും നമുക്ക്. അതുപോലെ ഈ വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു പൂമാർക്കറ്റ്, അതുപോലെ ഒരു പെരുമാൾ കോവിലൊക്കെ കാണാമെന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഈ പൊള്ളാച്ചി തെരുവിലൂടെ ഇങ്ങനെ തേരെ വരെ നടക്കുക കേട്ടോ. ഒരുപാട് കടകൾ ഈ ഒരു സൈഡ് മുഴുവൻ ജ്വല്ലറി ഷോപ്സ് ആട്ടോ, ഒരുപാട് കാണാം നമുക്ക്. അതുപോലെ പൂമാർക്കറ്റ്, മാരിയമ്മൻ കോവിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാണാം കേട്ടോ. എന്തായാലും നമുക്ക് പോയി നോക്കാം. നമ്മൾ പൂ മാർക്കറ്റിനടുത്ത് എത്തിയിട്ടോ, ഇത് കണ്ടല്ലോ ഒരുപാട് കാണാട്ടോ. രണ്ട് സൈഡിൽ പൂ മാത്രമല്ല, ഒരു ക്ഷേത്രത്തിൻ്റെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട പൂജാ സാധനങ്ങളും ഒരുപാട് കാണാട്ടോ. ഇതുണ്ടല്ലേ, ഇതൊക്കെ കാണാം. ദൈവങ്ങളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ഒരുപാട് കടകൾ കാണാട്ടോ. ഈ ഒരു ഭാഗത്ത് സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല അടിപൊളി വൈബാട്ടോ, നല്ല പൂജാ സാധനങ്ങളുടെ മണവും ചന്ദനത്തിരി കത്തിച്ചിട്ടുള്ള അതിൻ്റെ മണം ഒക്കെ ആക്കിയിട്ട് അടിപൊളി കേട്ടോ കാണാൻ. നമ്മൾ ആ ഒരു ഭാഗത്തു നിന്ന് വേറൊരു റൂട്ടിലേക്ക് കയറിട്ടോ. ഇവിടെ കണ്ടല്ലോ ഒരു ക്ഷേത്രത്തിൻ്റെ ഗോപുരം ഇവിടെ ഉണ്ട്, ഇവിടെ കാണാട്ടോ, അടിപൊളിയാണ് കാണാൻ. എന്തായാലും നമുക്ക് ഈ ഒരു റൂട്ടും കൂടെ കുറച്ചിങ്ങനെ നടന്നിട്ട് വരാം. അങ്ങനെ നമ്മൾ വേറൊരു സ്ട്രീറ്റിലേക്ക് എത്തിയതാട്ടോ. ഈ ഒരു സ്ട്രീറ്റ് ഫുള്ള് ഇതാ ക്ഷേത്രങ്ങളാട്ടോ, ഈ ഒരു ഭാഗം മുഴുവൻ ക്ഷേത്രമാണ്. അതുപോലെ ഓരോ സ്ട്രീറ്റും ഓരോന്നിനും സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത്. ചില സ്ട്രീറ്റ് ജ്വല്ലറികളായിരിക്കും, ചിലത് പൂജാ സാധനങ്ങൾ മാത്രം വിൽക്കുന്നതായിരിക്കും, ചിലത് പൂക്കളായിരിക്കും. അങ്ങനെ ഒരുപാട് കാണാട്ടോ ഈ ഭാഗത്ത്. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കാം കേട്ടോ. ഈ ഒരു വഴിയൊക്കെ തന്നെയായിരുന്നു നമ്മൾ വന്നത്. കറക്റ്റ് വഴിയൊന്നും അറിയില്ല കേട്ടോ, എന്തായാലും പോയി നോക്കാം, നമുക്ക് എവിടെയെങ്കിലും ഒക്കെ എത്തുമായിരിക്കും. അങ്ങനെ നമ്മൾ ഏകദേശം ബസ് സ്റ്റാൻഡിനടുത്ത് എത്തിക്കോ. ഈ വഴി ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബസ് സ്റ്റാൻഡിനടുത്തെത്തും. അവിടെ നമുക്ക് ഇഷ്ടം പോലെ പാലക്കാട് ബസ് കിട്ടുമോ. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പൊള്ളാച്ചിയിലോട്ട് വരുന്നതും പൊള്ളാച്ചി ചന്തയിൽ കുറച്ച് കാഴ്ചകളൊക്കെ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.